എല്ലാവർക്കും പാത്തിക്കുട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ പാത്തിക്കുട്ടി എവിടേക്കാ പോണെന്ന് എല്ലാവരും ചോദിക്കും. ടേസ്റ്റി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോകും. പാത്തിയുടെ സാധനം പൊട്ടിക്കാൻ പോവാണ്. നമ്മുടെ പൈനാപ്പിൾ ജോഷി എനിക്ക് വേണോ? ആ പാത്തിക്ക് പൈനാപ്പിളൊക്കെ വേണം പറയണ്ടേ. ഇതാ ഇത്രയായിട്ടുണ്ട്, അന്ന് ഒരെണ്ണം പഴുത്ത് കാണാതെ അങ്ങനെ നശിച്ചു പോയി. അപ്പം ഇതിനെങ്ങനെ നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം, കാണും പോലെ വയ്ക്കാം അല്ലേ? അപ്പോൾ ഒരെണ്ണം കൂടി അവിടെ പൈനാപ്പിൾ ഉണ്ട്. അത് ആവട്ടെ, ആയിട്ട് വേണം നമുക്കിപ്പോൾ വരച്ച് പിന്നെ ഇരുമ്പ് അടിച്ച് പോയി. കഴിയുമ്പ് അടിച്ചു കുടമ്പിളി ഒരെണ്ണം എടുക്കട്ടെ അമ്മ, എല്ലാം എടുക്കണ അമ്മ. എന്നാ അവിടെ കൊതുകുണ്ട്, എന്നാ വേണ്ട. പാത്തിന്റെ കാലിലൊക്കെ കടിക്കും. ആ വാഴപ്പൂമ്പ് എടുക്ക, കറി വെക്കാലോ. ആ അവസാനം എടുക്കാം പൂമ്പ്. ഈ കാട്ടി കൂടെയാണ് നമ്മൾ ചൊറിയണല്ലേ. എന്റെ അപ്പുറത്താണ് കാട്, അപ്പുറത്താണ്. വലിയൊരു കാടായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു ചക്ക പറിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ചക്ക ചക്ക പറിക്കാൻ കത്തി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അയ്യോ മേലെ കണിക്കും. പക്ഷെ ഈ പ്രാവശ്യം ഒരു പഴുത്ത ചക്ക പോലും ഞങ്ങൾ കഴിച്ചില്ല. അതാണ് സത്യം, ഒരെണ്ണം പോലും കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഒരെണ്ണം ചോദിച്ചു പോയി, ഇതാതെ ഒരെണ്ണം പറിക്കും. നാളെ ഇടിച്ചത് ആ വലുത് തന്നെ പറിക്കും. വലുത് ഇടിച്ചക്കല്ല. ആ എന്നാലും കുഴപ്പമില്ല, കുറേ ദിവസമല്ലേ. അത് ഇടിച്ചക്കല്ല. പക്ഷെ ഇവിടെ അങ്ങനെ കാടൊക്കെ കേറി ഇപ്പൊ വരാൻ പറ്റാത്തൊരവസ്ഥ. ഇടിച്ചക്കല്ലേ, നമുക്ക് ചക്കക്കറി വെക്കാം. അതെ എത്തില്ലേ? അതിന്റെ മേലെത്തിയോ? അതും എത്തില്ല. ഇതിപ്പോ അത് പോരെ, അത് വേണ്ട വേണ്ട, വെട്ടാതെ അങ്ങനെ ചെയ്യാതെ അത് കേട് വന്നു പോകും ജോഷി. ആ മേലെത്തിയാണ് കിട്ടേണ്ടത്. വേണോ? ചക്ക ഇങ്ങനെ തൂങ്ങി 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 ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കിട്ടാൻ വഴിയില്ല, ഒക്കെ മേലെയായതുകൊണ്ട് ഇതായിട്ട്. അപ്പൊ രോഷിനെയും വിളിച്ചിട്ട് വന്നതാണ്. എന്തായാലും ഞങ്ങള് ഞാനും പാപ്പി ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. പാപ്പി അമ്മനെ അമ്മയെ എടുത്തിട്ട് പാപ്പിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പാപ്പി പറയുന്നത് ഞാൻ ചക്ക പറിക്കാനൊക്കെ പോവാന്ന്. മേലത്തെ കിട്ടുന്നത് വെള്ളെടുക്ക്, ഞാൻ നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ. പാപ്പിനും എടുക്ക്. പാപ്പി ചേച്ചിൻ്റെ പോടാ, ചേച്ചിൻ്റെ പോ. അപ്പോൾ പാപ്പിനെതാ ജോഷിൻ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും രണ്ടുപേരും ഉള്ളത് കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. എന്നാ പാപ്പി നേരെ ഇരിക്കും. പാപ്പി എനിക്ക് എത്തുമോന്നും അറിയില്ല, നോക്കട്ടെ. എന്തായാലും എനിക്ക് ചക്കക്കറി വേണ്ട, അമ്മയ്ക്ക് മാത്രം മതി. ഞാൻ എനിക്ക് മുറിക്കണം. അമ്മ നമുക്ക് മുറിക്കാൻ തന്നില്ല പാപ്പി. കൊതുക് ഇതിവിടെ വെട്ട. അയ്യോ അതിൻ്റെ ഇതാ, ഇതൊക്കെ ഒഴുകണ്ട, എല്ലാം ഒഴുകി പോട്ടെ. തേങ്ങ പാവം പാപ്പി, അവൾക്ക് കൊതുക് കടിക്കും. ഞങ്ങൾ കൊതുക് കടിക്കണ ഒരു ചക്കയും പറിച്ച് നമ്മള് പോവാ. അത് ചൊറിയാൻ ചെയ്യാൻ വേണമ്മ. ആ ചൊറിയം പറയാം.
കുറച്ച് ഇതാ ചക്ക എൻ്റെ കയ്യിലിവിടെ ഉണ്ട്. ജോഷി പാപ്പിനെയും കൊണ്ട് ഒരേറ്റ ഓട്ടോ ഓടി. എന്താ ചോദിച്ച കൊതുക് കൂടുതലാണ്. ഞാൻ കറുവേപ്പില കൂടി പറിക്കണം വിചാരിച്ചു. പക്ഷെ അവിടെയൊക്കെ ഇതാ ഇങ്ങനെ ചെടി വന്ന് നിറഞ്ഞതുകൊണ്ട് ഒന്നും പറിക്കാൻ പറ്റില്ല. ഞങ്ങൾ പോണു എന്തായാലും. ഇനി ഇതിപ്പോൾ കറിയൊന്നും വെക്കില്ല. എന്നാൽ ഇന്നത്തേക്ക് കറിയൊക്കെ ഉണ്ട്. കൊള്ളു പുളി വെച്ചിട്ടുണ്ട്. കൊള്ളു പറയും നമ്മുടെ അവിടെ. കൊള്ളു പുളി വെച്ചിട്ടുണ്ട്. ചോറും ഉണ്ട്. അപ്പം അങ്ങനെ കണ്ടോ നല്ല കാടായിട്ട്. ഓഹോ അതിൻ്റെ ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് പാപ്പിനെയും കൊണ്ടൊക്കെ പോയി ഇരിക്കണതാണ്. ഇത് നമ്മുടെ പേര കൊയ്യാക്ക. മാങ്ങ മാങ്ങയൊക്കെ കഴിഞ്ഞു. മാങ്ങയൊന്നുമില്ല. കുറേ ദിവസം പിടിച്ച് പറിക്കണം. ചക്ക കറി വെക്കണം ചക്ക കറി വെക്കണം വിചാരിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഈ ഒരു കാര്യക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ അത് പറിക്കാൻ നിന്നില്ല. അതാണ് സത്യം. ജോഷിക്ക് ഇഷ്ടമല്ല, പാപ്പിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇനി ഇത് നാളേക്ക് വൃത്തിയാക്കി കറി വയ്ക്കും. ഇത്രയും ദൂരം പോയി പറിക്കണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ പറിക്കാൻ പോവാതിരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പാപ്പിനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. കൊതുക് കടി കൊണ്ടുവന്നു. അപ്പം എന്തായാലും ചക്ക പുറത്ത് വയ്ക്കാൻ തോന്നുന്നു. അതിൻ്റെ പശ പോട്ടെ. പാപ്പിനെ അവിടെ ഇരുത്തി. ജോഷി ഇത് വാങ്ങിച്ച് പോകുന്നത് അവിടെ വയ്ക്കും. ജോഷി ഇതിൻ്റെ പശു ഒന്ന് പോട്ടെ. തല തിരിച്ച് വയ്ക്കിട്ട് എന്നാലേ അത് പോവുള്ളൂ. ആഹാ ചക്ക കൊണ്ട് ഇരിട്ടതാണ്. അത് എടുക്കാൻ മറന്നു. ഇവിടെ താത്തി വയ്ക്കി. ഇവൾക്കിത് എന്തിനാണാവോ? ചക്ക മുറിച്ചു തന്നാ. വേണ്ട ഇവിടെ വെക്കണ്ടെന്ന്. വേണ്ട അവിടെ അങ്ങനെ ഇതാകും. ഇവൾക്ക് പരീക്ഷണം നടത്താൻ ഇവിടെയല്ലേ കിട്ടിയിരിക്കണത്. പരീക്ഷണ വസ്തുവായിട്ട് എന്തൊക്കെയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണ്ട. ട്യൂഷന് പോകണല്ലോ നീയേ. ആ പോയിക്കോ. സമയമായില്ലേ? ജോഷിക്ക് 6 മണിക്കാണ് ഇപ്പോൾ ട്യൂഷൻ. എൻ്റെ കയ്യിലൊക്കെ ചക്കപ്പശുവൊക്കെ കൊട്ടും. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇത് ചക്കപ്പശു കൂട്ടിയാലും വെളിച്ചെണ്ണ കഴിച്ചാൽ അപ്പം തന്നെ പോയി കിട്ടും. അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല. ഞാൻ പോണു ജോഷി. പാപ്പി ടാറ്റ് പോയി വന്ന് ക്ഷീണിച്ചിട്ടിരിക്കുകയാണല്ലേ. ഏ പാപ്പി പാപ്പി പാപ്പിക്ക് എന്താ അറിയില്ല, ചെറിയൊരു വിഷമമൊക്കെ. ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരുന്ന് കരയുണ്ടായിരുന്നു. അപ്പം എന്തേ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഏ പറയേ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. 4 മണിക്ക് 4 മണിയായപ്പോൾ. ഏ അച്ഛനാ? ആ ചായ കുടിച്ചില്ലേ അമ്മയും ഉണ്ണിയും? അമ്മയും ഉണ്ണിയും കുടി ചായ കുടിച്ചില്ലേ? ഏ ചായയൊക്കെ കുടിച്ചു. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. പുളിങ്കൂട്ടാനായ പാപ്പിക്ക് ഇഷ്ടമാണ്. വേറെ ഒന്നും വേണ്ട, സുഖമായിരുന്ന് കഴിക്കും. രോഷിക്കും എല്ലാവർക്കും ഒരു കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി നമ്മളൊക്കെ ചോറിന്. പിന്നെ വേറൊരു കറിക്ക് നിൽക്കില്ല. അങ്ങനെയൊക്കെയാണ്. എണിച്ചിരിക്കേ. വാ പുറത്തൊക്കെ പോവാവാ. ഞങ്ങൾ ശരിക്കും ചക്കയൊക്കെ മുറിക്കാൻ പോയപ്പോൾ അവിടെ പോയി ഒന്ന് രണ്ട് റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കൊതുവിൻ്റെ ശല്യം, ഭയങ്കര കൊതു ശല്യമായതുകൊണ്ട് പോയ പോലെ വേഗം ഒരു ചക്ക മുറിച്ചിട്ട് ഓടി വന്നു. പക്ഷെ അതിൻ്റെ മേലെയുള്ള ഒരു ചക്ക പറിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അത് എത്തിയില്ല. നല്ല ഹൈറ്റ് ആയതുകൊണ്ട് അത് എത്താത്തതുകൊണ്ട് നമ്മൾ കിട്ടിയ ചക്കയുമായിട്ട് വന്നു. എന്തൊക്കെയാ രോഷി ചെയ്യണേ? രോഷി ആ ചക്കനെ എന്തൊക്കെയൊക്കെയോ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വേണ്ട രോഷി ഇങ്ങനെയൊന്നും ചെയ്യാതെ. അതിൽ അങ്ങനെ ഈച്ച വന്നിരിക്കുന്നു രോഷി. ഞങ്ങളേക്ക് മുറിച്ചാൽ മതി. എന്താ സാധനം? ചക്കപ്പശ. ആരും അറിയാത്ത കാര്യമാണ് അവൾ കൊണ്ടുവന്ന് കാണിച്ചു വന്നിരിക്കുന്നത്, ചക്കപ്പശ. ആ ശരി. ഇതെന്ത് രോഷി ഇങ്ങനെയൊക്കെ ചെയ്യണേ? ജോഷി ചെയ്യണത് ശരിയല്ല. ആ ചക്ക പശുവൊക്കെ ആക്കിയിട്ട് എൻ്റെ മേലെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വയ്ക്കാൻ അമ്മൻ്റെ മേലെ കഷ്ടമുണ്ട്. മുറ്റുമൊക്കെ അടിച്ചു വിടുവോ? എന്നാ അടിക്കണേ? ഈ സ്വഭാവം കാണിക്കാൻ വേണ്ടിട്ട് മുറ്റും അടിച്ചു വിടുവോ ചോദിച്ചത്. ജോഷി മുറ്റും അടിച്ചു വിടുക. ജോഷി എന്തിനാ മന്ത്ര കഷ്ടപ്പെട്ട് അവിടെ ഒക്കെ പോയി അടിക്കണം? ആ ഇല അങ്ങോട്ട് പെറുക്കിയിട്ട് അങ്ങോട്ടേക്ക് എടുത്തിട്ടാ പ്രശ്നം തീർന്നില്ലേ ചോദിക്കും ജോഷി. അതേസമയം നമ്മുടെ പാപ്പിയാണെങ്കിൽ 4 അടിക്കാ പറയും. അല്ലേ പാപ്പിയെ?
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമേ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റ ബൈ, സീ യു. ദാ പാപ്പി.